ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ള അതൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 10 മിനിറ്റ് കൊണ്ട് ഈസി ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട, 10 മിനിറ്റ് മതി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം, ഒട്ടും സമയം കളയണ്ട. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ആ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ഗ്ലാസ് മൈദ, അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ റവ, 2 ടീസ്പൂൺ മാത്രം മതി കേട്ടോ, റവയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാളിയംകുടം പഴം അരച്ചതാണ് കേട്ടോ. അപ്പോൾ പാളിയംകുടം പഴം അരച്ചത് ഞാൻ നേരത്തെ എടുത്ത ആ പാത്രത്തിൽ തന്നെ 1 കപ്പ് പാളിയംകുടം പഴം അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഈ ഉണ്ണിയപ്പം അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവസാനം ചേർത്ത് കൊടുത്താലും മതി, ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടോടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി 1/2 കപ്പ് നമ്മൾ ഉരുക്കി അരിച്ചെടുത്തതാണ് നമ്മളുടെ പൊടിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയൊന്നും കുത്താതെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതാ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതവിടെ വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുന്നത് നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്തതാണ്. അപ്പോൾ നാളികേരക്കൊത്തൊക്കെ നന്നായിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ നെയ്യോടുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുക. എള്ളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ മാവ് ഇരിക്കേണ്ടത്. ഇതിനേക്കാളും ലൂസായിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഇത് ആ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് ഉണ്ണിയപ്പച്ചട്ടിയാണ്, അതുകൊണ്ട് 1/2 ഭാഗം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് നിറയെ ഒഴിച്ചു കൊടുത്തു. നിറയെ ഒഴിക്കേണ്ട, 1 കുഴിയുടെ 1/2 ഓളം ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സെൻറ്ററിലുള്ളതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അതൊന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാവരും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ എല്ലാം ഞാൻ തിരിച്ചിടും, 2 എണ്ണം മാത്രം ബാക്കിയുള്ളൂ. അത് ഈ നിറയെ ഒഴിച്ച് കാരണം വേവ് ആയിട്ടില്ല. അപ്പോൾ അതും കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അപ്പുറത്തെ സൈഡ് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതാ 2 സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ് ഉള്ളിൽ, കുത്തുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത തവണ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.